ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് കമ്പൽസറി സെക്ഷൽ ബിഹേവിയർ അല്ലെങ്കിൽ സെക്ഷൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഹൈപ്പർ സെക്ഷുവാലിറ്റിയെ പറ്റിയിട്ടായിരുന്നു. അതിൻ്റെ ലക്ഷണങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എപ്പോഴാണ് ഡോക്ടറിനെ കാണേണ്ടത് എന്നുള്ളതും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും റിസ്ക് ഫാക്ടേഴ്സ് അതിലേക്ക് നയിക്കാനുള്ള ഹൈപ്പർ സെക്ഷുവാലിറ്റിയിലേക്ക് നയിക്കാനുള്ള സാധ്യത കൂട്ടുന്ന എലമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുമാണ്. ആദ്യം നമുക്ക് എപ്പോഴാണ് നമ്മൾ ഡോക്ടറിനെ കാണേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇനി പറയാൻ പോകുന്ന നാലഞ്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണണം. ഹൈപ്പർ സെക്ഷുവാലിറ്റി നമുക്കുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നുകയും ഡോക്ടറിനെ കാണുകയും ചെയ്യണം എന്നുള്ളതാണ്. ഒന്ന്, നമ്മളുടെ സെക്ഷൽ ഇമ്പൾസുകൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതിന് പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ. രണ്ട്, നമ്മളുടെ സെക്ഷൽ ബിഹേവിയറുകൾ നമുക്ക് ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. മൂന്ന്, നമ്മളുടെ സെക്ഷൽ ബിഹേവിയറുകൾ നമ്മളുടെ പഠിത്തത്തെയോ ജോലിയെയോ മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. നാല്, നമ്മളുടെ സെക്ഷൽ ബിഹേവിയറുകൾ നമ്മുടെ റിലേഷൻഷിപ്സിനെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അഞ്ച്, നമ്മളുടെ സെക്ഷൽ ബിഹേവിയറുകൾ ഹൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറച്ചു വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും അതിന് നമ്മൾ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ഈ അഞ്ച് ലക്ഷണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറിനെ കാണണം എന്നുള്ളതാണ്. പക്ഷേ സെക്ഷൽ ബിഹേവിയറുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെക്ഷലി എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറിനെ കാണുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഇറ്റ് ഇസ് ഹൈലി പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ മാറ്റർ അല്ലേ. പക്ഷേ അത് ആ ഒരു എംബാരസ്മെന്റ് അതൊരു മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറിനെ കാണണം എന്നുള്ളതാണ്. കാരണം ഇത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുള്ള ഒന്നാണ് ഹൈപ്പർ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് 2 to 6% ഇൻ ജനറൽ പോപ്പുലേഷൻ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും കാണാനായിട്ട് സാധിക്കും. സ്ത്രീകൾ ഇതിനെ നിംഫോമേനിയ എന്നും പുരുഷന്മാരിൽ ഡോൺ ഹുവാനിസം എന്നും ആണ് അറിയപ്പെടുന്നത്. ഇറസ്പെക്റ്റീവ് ഓഫ് നമ്മളുടെ സെക്ഷൽ ഓറിയന്റേഷൻ നമുക്ക് ഉണ്ടാവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. സോ നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേര് ഇതേ ബുദ്ധിമുട്ട് കാരണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പ്രചോദനം തരും. അതുപോലെ തന്നെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നമ്മൾ പേഴ്സണലായിട്ട് ഒരു കാര്യം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുവാണെങ്കിൽ അത് മൂന്നാമതൊരാൾ അറിയില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക. സോ നമ്മൾ ഇത് വെച്ചുകൊണ്ടിരുന്ന് നമുക്ക് ബുദ്ധിമുട്ടിലേക്കും കോംപ്ലിക്കേഷൻസിലേക്കും പോകുന്നതിന് പകരം തീർച്ചയായിട്ടും എംബാരസ്മെൻ്റ് ഒക്കെ മാറ്റിവെച്ച് നമ്മൾ ഡോക്ടറിനെ കാണുകയും പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്? കാരണങ്ങൾ എന്തെല്ലാം? സാധാരണ മാനസികമായിട്ടുള്ള അസുഖങ്ങളിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ഇവിടെയും കാരണങ്ങൾ എന്ന് പറയുന്നത് മൾട്ടി ഫാക്ടോറിയലാണ്. ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, നമ്മുടെ തലച്ചോറിലെ ബ്രെയിൻ സർക്യൂട്ട്സിൽ വരുന്ന മാറ്റങ്ങൾ കാരണമായിട്ട് വരാം. രണ്ട്, നമ്മളുടെ തലച്ചോറിലെ കെമിക്കലുകളുടെ ഇംബാലൻസ് അത് കാരണമായിട്ട് വരാം. ലൈക്ക് സെറട്ടോണിൻ, ഡോപ്പമിൻ, നോറപ്പിനെഫ്രിൻ പോലെയുള്ള കെമിക്കൽ ഇംബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ സെക്ഷുവാലിറ്റിക്കും സെക്ഷൽ അഡിക്ഷനിലേക്കും പോകാനുള്ള സാധ്യത ഉണ്ടാക്കും. മൂന്ന്, നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന പല അസുഖങ്ങൾ ലൈക്ക് സീഷർ ഡിസോർഡർ അല്ലെങ്കിൽ ഡിമെൻഷ്യ, മറവി രോഗം, ചില മറവി രോഗങ്ങളിലൊക്കെ ഇത് ഹൈപ്പർ സെക്ഷുവാലിറ്റി കാണും. അതുപോലെ തലച്ചോറിൻ്റെ ഫ്രോണ്ടൽ ലോബിനെ, അമിഗ്ഡല, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെയൊക്കെ എന്തെങ്കിലും കാരണവശാൽ ഡാമേജ് ഉണ്ടാവുകയാണെങ്കിലും ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി എങ്ങനെ ആണ് ഇത് ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ചില മാനസികമായിട്ടുള്ള അസുഖങ്ങൾ ലൈക്ക് ബൈപോളാർ ഡിസോർഡർ, ഈറ്റിംഗ് ഡിസോർഡറിലൊക്കെ ഇത് കാണാനായിട്ട് സാധിക്കും. ഒരു സുഹൃത്ത് കമൻസിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്കിസോഫ്രീനിയയിൽ ഇത് കാണാൻ സാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും സ്കിസോഫ്രീനിയയിലും ഹൈപ്പർ സെക്ഷുവാലിറ്റി കാണാനായിട്ട് സാധിക്കും. അത് അസുഖം കാരണവും ഉണ്ടാവാം, മരുന്നുകൾ കാരണവും ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ചൈൽഡ്ഹുഡിൽ അബ്യൂസുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, അത് സെക്ഷൽ ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ അബ്യൂസുകളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഡ്രഗ് അബ്യൂസ്, അത് മദ്യം മയക്കുമരുന്ന് പോലെയുള്ള ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന നാലഞ്ച് കാര്യങ്ങളാണ് നമ്മളുടെ റിസ്ക് ഫാക്ടർ കൂട്ടാനുള്ള, അതായത് നമുക്ക് ഇതുണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്ന ഘടകങ്ങൾ എന്നുള്ളതാണ്. ഇനി ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് കോംപ്ലിക്കേഷൻസും എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടും എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനെ പറ്റിയിട്ടും ഒക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്തെങ്കിലും ഈ വിഷയത്തെ പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് എഴുതുക, ഞാനത് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു വീഡിയോമേ കാണാം. ബൈ.